ഇടുക്കിയിൽ മാസങ്ങളായി പുകഞ്ഞുകൊണ്ടിരുന്ന കോൺഗ്രസ് മുസ്ലിം ലീഗ് വിഭാഗീയത ആളെ കത്തിച്ചത് ലീഗോ കോൺഗ്രസോ? യു ഡി എഫിന് സംശയം ഇതുവരെ തീരുന്നില്ല. ഇനി ഇടുക്കിയിലെ യു ഡി എഫ് മേയർ സഹകരിക്കില്ലെന്ന് മുസ്ലിം ലീഗ് തെരുവിൽ വിളിച്ചു പറഞ്ഞപ്പോൾ ഇടുക്കിയിൽ ഒരിടത്തും ലീഗിനെ വച്ചേക്കില്ലെന്നാണ് കോൺഗ്രസിന്റെ തിരിച്ചുള്ള മുന്നറിയിപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. മഞ്ഞുരുക്കിയില്ലെങ്കിൽ സംഭവിക്കേണ്ടത് തന്നെ സംഭവിക്കും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം ലീഗിനെ തൊടുപുഴയിൽ പച്ച തൊടിയിക്കില്ലെന്ന് ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു പച്ചയ്ക്ക് തന്നെ പറഞ്ഞിരിക്കുന്നു. തൊടുപുഴയിൽ മാത്രമല്ല, ഇടുക്കിയിൽ എവിടെയും പച്ച തൊടിയിക്കില്ലെന്ന് സി പി മാത്യു വെല്ലുവിളിക്കുമ്പോൾ എൽ ഡി എഫിനോടല്ല ആ ലീഗിന്റെ എതിർപ്പ് കാണുന്നത്, കോൺഗ്രസിനോട് തന്നെയാണ്. ഒരു ശക്തിപ്പെടുന്ന തിരുകുകയാണ് ലീഗ് ജില്ലാ നേതൃത്വം. അവിടെ ഉത്തര കേരളത്തിലെ ഉമ്മാക്കി കാട്ടി കോൺഗ്രസിനെ ഭയപ്പെടുത്താൻ നോക്കേണ്ട. കോൺഗ്രസ് പാർട്ടി തൊടുപുഴ മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് മത്സരം ജയിക്കും. ഇതൊക്കെയാണ് സി പി മാത്യുവിൻ്റെ നിലപാട്. അതിനി ലീഗിൻ്റെ സഹായം ആവശ്യമില്ലെന്നും സി പി മാത്യു പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് കോൺഗ്രസിനകത്തും അവ്യക്തതയാണ്. ലീഗ് സംസ്ഥാന ഘടകത്തിന്റെ പൂർണ്ണ പിന്തുണയാണ് ഈ പോരാട്ടമെന്ന് വ്യക്തമാണ്. അതാണ് ലീഗുകാർ ശക്തമായി നിൽക്കുന്നത്. അതാണ് തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായക്കാരിയായ സി പി എം ചെയർമാൻ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ ലീഗ് അംഗങ്ങൾ തീരുമാനിച്ചത്. അത്ര ധൈര്യപൂർവ്വം സി പി എമ്മിനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ ഈ സമയത്ത് മുസ്ലിം ലീഗ് തയ്യാറാകണമെങ്കിൽ അതിന് പിന്നിൽ ശക്തമായ പിന്തുണയുണ്ടെന്നും വ്യക്തമാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താനുള്ള കച്ചവടം ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ എം എസ് ഷുക്കൂർ വിദേശത്തിരുന്നാണ് ഉറപ്പിച്ചതെന്ന് സി പി മാത്യു തുറന്നു പറയുന്നു. എന്നാൽ ഇതിന്റെ പേരിൽ ആരൊക്കെയാണ് കച്ചവടം നടത്തിയത്, പണം കൈപ്പറ്റിയത്, ഈ ചോദ്യങ്ങൾക്കൊന്നും തനിക്കറിയില്ലെന്നാണ് സി പി മാത്യുവിന്റെ മറുപടി. അറിയാത്തത് കൊണ്ടൊന്നുമല്ല, അറിയാവുന്ന കാര്യം പറഞ്ഞാൽ സി പി മാത്യുവിന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനമടക്കം കുത്തിവലിച്ചു പോകുമെന്ന് വ്യക്തമാണ്. യു ഡി എഫിന്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ ലീഗിന്റെ മുതിർന്ന നേതാക്കളൊന്നും പങ്കെടുത്തിരുന്നില്ല. അപ്പോഴേ അപകടം മണത്തതാണ്. എം എ കരീമിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് ലീഗിന് നേതാക്കൾക്ക് താല്പര്യവുമില്ലായിരുന്നു. ജോസഫ് ഗ്രൂപ്പിന്റെ കാലുവാരലും അവിടെ സംഭവിച്ചു. അത് മുന്നണി മര്യാദയ്ക്ക് ചേർന്നല്ല എന്നാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നിലപാട്. എന്തായാലും കേരളത്തിൽ മലപ്പുറവും കോഴിക്കോടും ലീഗിന്റെ കയ്യിലാണെന്ന മുൻ ധാരകൾ മാറി അത് മാറി മറിയുകയാണ്. വയനാട്ടിൽ ലീഗ് ചില്ലറയൊന്നുമല്ല, കോൺഗ്രസിന് ഇപ്പോൾ തലവേദനയായിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇതാ ഇടുക്കിയിലേക്ക്. അങ്ങനെ യു ഡി എഫിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ ലീഗ് കോൺഗ്രസിനെ പല ജില്ലകളിലും മലർത്തിയടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കാത്തിരുന്ന് കാണാം എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളും. എന്തായാലും ഇടുക്കിയിലെ യു ഡി എഫിന്റെ കാര്യത്തിൽ അധികം വൈകാതെ തന്നെ ഒരു തീരുമാനമാകും.